പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. റോമൻ ആരാധനക്രമത്തിലെ 24-ാം വാരം, ബുധൻ. സുവിശേഷ വിചിന്തനം. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നതിനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്. അഴുക്കുമാറ്റി ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അത്. ഇന്നലത്തെ സുവിശേഷ വിചിന്തനത്തിൽ സ്വർണം ശുദ്ധി ചെയ്തതിനെക്കുറിച്ച് തീയിലിടുന്നതിനെക്കുറിച്ചുള്ള സൂചന ഉണ്ടായിരുന്നു. തീ അനുഭവങ്ങളും സഹനാനുഭവങ്ങളും ജീവിതത്തെ മഹത്വമുള്ളതാക്കി മാറ്റും എന്ന സൂചന. ഇന്ന് സെപ്റ്റംബർ 15-ാം തീയതി, സാർവത്രിക സഭ പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. ഉത്ഭവപാപത്തിൻ്റെ കറ പോലും ഏൽക്കാതെ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് തനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച് മാറ്റിവെച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ തീ അനുഭവങ്ങളാണ്, സഹനാനുഭവങ്ങളാണ്. എന്താണ് ഇതിൻ്റെ പൊരുൾ? സ്വർണത്തേക്കാൾ വിലയേറിയ, ചന്ദ്രനേക്കാൾ ശോഭിതയായ മറിയത്തിൻ്റെ ജീവിതം ഇത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതത്തെ ദൈവ തിരുമനസ്സിന് അടിയറ വച്ച് മുന്നോട്ട് പോകുന്ന മറിയം. പിന്നെന്താ ഇത്രമാത്രം സഹനങ്ങൾ? സഹനത്തിൻ്റെ ബലിക്കല്ലിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ബലിവസ്തു പോലെ ഒരു ജീവിതം. 7 വ്യാകുലവാളുകൾ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 7 എന്നത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്, സൂചനയാണ്. 7 വ്യാകുലങ്ങൾ എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചു പോകുന്ന മറിയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ ഇതിൻ്റെയൊക്കെ പൊരുൾ? സകല വിശുദ്ധിയും നിർമ്മലതയും നിറഞ്ഞ, നന്മ നിറഞ്ഞവൾ എന്ന് ദൈവം തന്നെ വിളിച്ച മറിയത്തിൻ്റെ സഹനത്തിൻ്റെ തീവ്രത അളക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? സഹനം ഇരമ്പുന്ന ഒരു ജീവിതമാണ് അത്. ആചാരപ്രകാരം പ്രിയപുത്രനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ഇവൻ അനേകരുടെ ഉന്നമനത്തിനും അധപ്പതനത്തിനും കാരണമാകും എന്ന് പരിശുദ്ധനായ ശിമയോൻ പറഞ്ഞപ്പോൾ ആദ്യ വ്യാകുലവാൾ ഹൃദയത്തിലൂടെ ഒരു കൊള്ളിയാൻ പോലെ കടന്നുപോയി. തുടർന്ന് തൻ്റെ പ്രിയപുത്രൻ്റെ ജീവിതം എടുക്കുന്നതിന് വേണ്ടി ഹേറോദ് ശ്രമിക്കുന്നു എന്നറിഞ്ഞ് ഈജിപ്തിലേക്ക് ഒളിച്ചോടുമ്പോഴും 12-ാമത്തെ വയസ്സിൽ മകനെ കാണാതെ പോകുമ്പോഴും പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഒരു പെരും കള്ളനെപ്പോലെ അപമാനത്തിൻ്റെ കുരിശും വഹിച്ച് വരുന്ന മകനെ വ്യാകുല വഴിയിൽ കാണുമ്പോഴും പിന്നെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂക്കപ്പെട്ടിരിക്കുന്നത് കുരിശിന് താഴെ നിന്ന് നോക്കി നിൽക്കുമ്പോഴും കുരിശിൽ നിന്നിറക്കി ചേതനയേറ്റ മകൻ്റെ ശരീരം മടിയിൽ കിടത്തി അവൻ്റെ തിരുനെറ്റിയിൽ ചുംബിക്കുമ്പോഴും അന്യൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുമ്പോഴും വ്യാകുലവാളുകൾ ഒരു പ്രദക്ഷിണം കണക്കെ മറിയത്തിൻ്റെ ഹൃദയം പിച്ചി ചീന്തി കടന്നു പോകുന്നുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ പൊരുൾ? അമ്മയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, സഹരക്ഷകയാക്കി അമ്മയെ മാറ്റുന്നതിന് വേണ്ടി ഈശോ രക്തം ചിന്തി സഹിച്ചു മരിച്ചപ്പോൾ മറിയം രക്തം ചിന്താതെ മരിക്കാതെ സഹിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അമ്മ മഹത്വത്തിൻ്റെ സഹരക്ഷകയായി മാറുന്നത് ഈ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ
ഈശോ മഹത്വം പ്രാപിക്കുന്നതിന്, ഈശോയുടെ മഹത്വത്തിൽ പങ്കുചേരുന്നതിന് നമുക്കും ഈശോയുടെ സഹനത്തിൽ മാതാവിൻ്റെ വ്യാകുലങ്ങളിൽ പങ്കുചേരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.